നമസ്കാരം. ഞാൻ സംഗീത. ശ്രീ കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മയൂര സന്ദേശം എന്ന സന്ദേശകാവ്യത്തിലെ ഉത്തരഭാഗത്തിലെ അവസാനത്തെ 7 ശ്ലോകങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഭാര്യവിരഹത്തിലിരിക്കുന്ന നായകൻ മയിലിന്റെ വശം തന്റെ സന്ദേശമയക്കുന്ന രീതിയിലാണ് ഈ കൃതിയുടെ രചന. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ അപ്രീതിക്ക് പാത്രമായ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കുറച്ചുകാലം ഏകാന്ത തടവിന് വിധിക്കപ്പെട്ടിരുന്നു. ഹരിപ്പാട്ട് സുബ്രഹ്മണ്യക്ഷേത്രത്തിലെ മയിലുകളാണ് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് സന്ദേശമയക്കുന്ന രീതിയിൽ മയൂര സന്ദേശം എഴുതാൻ പ്രേരണയായതെന്ന് കരുതുന്നു. മയൂര സന്ദേശത്തിലെ അവസാനത്തെ 7 ശ്ലോകങ്ങൾ. പ്രാണേശിത്രി പ്രണയമസൃണേ വല്ല ജോലിക്കുമായി ഞാൻ വാണേൻ, എന്നാലൊരു പകലകന്നൽപ്പദൂരേപ്യകാരേ കേണേറ്റം നീ വലയുമതു ഞാൻ കേൾപ്പതുണ്ടെന്നതിനാൽ അതിനാലാണേ ചേതസതിചകിതമാകുന്നതേനേ ക്ഷണേമേ ലീലാരണ്യേ വിഹഗമൃഗയാലോലനായേകദാ ഞാൻ നീലാപാങ്കേ കിമപി നിഹനിച്ചിടിനേ നീടജത്തെ മാലാർനാരാൽ മരുവുമിണയെ കണ്ടു നീ താം ചനേതും കാലാകാരം സപതി കൃപയാ കാതരേ ചൊല്ലിയില്ലേ ഈ ലോകത്തിൽ സുഖമസുഖവും മിശ്രമായി താനിരിക്കും മാലോകർക്കും മതിമുഖി വരാറില്ലയോ മാലനേകം ആലോചിച്ച് ജീവിതമവിധവേ ചിത്തമാശ്വസ്തമാക്കി കാലോപേദം കഥനമതിനി കാണികൂടി ക്ഷമിക്ക ധീരത്വത്താൽ അനതിശൈതേ പൂരുഷന്മാരും അന്തസ്സാരത്താൽ നിൻ സദൃശത കലർന്നേറയിപ്പാരിലില്ല നേരത്രേ ഞാൻ നിരുപമഗുണേ നിന്റെ ധൈര്യത്തെയാണിന്നേരത്തോർക്കുന്നത് ദൃഢതരാലംബമായി അംബുജാക്ഷി ലോകത്രാണോദ്യതന്നവിരതം സേവയാലാവയോരസ്തോകപ്രീതാശയൻ ഉദയദർക്കാഭനാം ശ്രീവിശാഖൻ കോകദ്വന്ദ്വത്തോടു സദൃശമായി സന്തപിക്കും നമുക്കി ശോകത്തെ തീർത്തരുളുമുടനെ മംഗളം ഭംഗമെന്നേ ഇത്യേവം മദ്വചനമുര ചെയ്താശ്വസിപ്പിച്ചു സാധ്വിം സത്യേ വർത്തിച്ചിടും അബലമാർമൗലിയാം വല്ലഭാമേ പ്രത്യേകം തൽ കുശലവുമറിഞ്ഞെത്തി എന്നോടു ചൊല്ലി കൃത്യേ നിത്യേ കൃതമുഖ സമുദ്യച്ച നീച്ച പോലെ മുട്ടാതെല്ലാം നിയതി മുറ പോൽ ചെയ്തിടുമ്പോൾ തടസ്ഥം തട്ടാതാവാം അവിരഹിതരാം ദമ്പതി നീലകണ്ഠ കൊട്ടാരത്തിൽ കൊടിയ പദമായോരു സർവാധികാരം കിട്ടാനുണ്ടാം തരം അഥതവ വിശാഖപ്രസാദാൽ.